നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജു. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനും അതുപോലെ സ്കിന്നൊന്ന് ക്ലിയർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ശീലിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും സ്ത്രീകളിലെ ആക്നിയുടെ പ്രശ്നം, മുഖക്കുരുവിൻ്റെ പ്രശ്നം കാണാം, അല്ലെങ്കിൽ നെറ്റിയിൽ മാത്രമായിട്ട് മുഖക്കുരു കാണാം, അതല്ല എന്നുണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നം, കരിമങ്കല്യം കണക്ക് കാണാം. ഒരു 25+ കഴിയുന്നവർക്ക് തന്നെ ഇപ്പോൾ കരിമങ്കലത്തിൻ്റെ പ്രശ്നം വളരെ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടതാണ് ബ്രൗൺ കളർ കണക്ക് കുത്തുകുത്തായിട്ട് വരിക, അതുപോലെ വ്രിങ്കിൾസായിട്ട് മുഖത്തിൻ്റെ രണ്ട് ഭാഗത്ത്, കവിളിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് വരിക. ഇതൊക്കെ തന്നെ നമുക്ക് സ്കിൻ കെയർ ചെയ്യാതെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ വരുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു 35 ഒക്കെ കഴിഞ്ഞ് വരേണ്ട പ്രശ്നങ്ങൾ നമുക്കൊരു 25+ തന്നെ നമുക്കിതൊക്കെ കണ്ടുവരാറുണ്ട്. അതുപോലെ മറ്റൊരു ബുദ്ധിമുട്ടാണ് സ്കിന്നിൽ ചിലപ്പോൾ നമുക്കുള്ള കണ്ണിന് ചുറ്റും കറുപ്പ് നിറം കാണാം, അല്ലെങ്കിൽ ഇച്ചിങ് കണക്ക് ചില പാച്ചസ് പോലെയൊക്കെ നമ്മുടെ സ്കിന്നിൽ കാണാൻ പറ്റും. അതല്ല ഫൈൻ ലൈൻസ്, വ്രിങ്കിൾസ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാം. അതുപോലെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയയിൽ തന്നെ നമുക്കിങ്ങനെ തൊലിയൊക്കെ അടർന്നു പോകുന്നു, അല്ലെങ്കിൽ ചുമന്ന നിറം കാണുന്നു, ഇങ്ങനെയൊക്കെ തന്നെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണാം. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ഇല്ലാത്തതാണ്, ഡീഹൈഡ്രേഷൻ. ആദ്യം തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം നമുക്ക് ഡീഹൈഡ്രേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് പൊതുവെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ കാണിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിന് നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ വെള്ളം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കുമ്പോൾ നമ്മൾ വെള്ളം ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയാണ് ചെയ്യേണ്ടത്. ഇത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ക്രീമിലേക്കും അതുപോലെ ഓയിൽമെൻറ്റ്സിലേക്കും അതുപോലെ എണ്ണയോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആദ്യത്തെ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് വെള്ളം ആവശ്യത്തിന് ഉണ്ടോ എന്നുള്ളത് മാത്രമാണ്. രണ്ടാമതായി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ ഫേസ്. നമ്മൾ കഴുകുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണ്, നമ്മൾ കുറച്ച് ടാപ്പ് വാട്ടർ മുഖത്തേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫേസ് വാഷ് എടുക്കുക, നമ്മൾ മുഖം കഴുകുക, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഫേസ് വാഷ് ചെയ്യാൻ തന്നെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈകൾ ആദ്യം, നമ്മുടെ കൈ വിരലുകൾ ആദ്യം നന്നായിട്ട് കഴുകുക എന്നുള്ളതാണ്. നന്നായിട്ട് കൈവിരലുകൾ കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ മുഖത്തേക്ക് വെള്ളം നമ്മൾ ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് എത്രയാണോ നമ്മുടെ ഫേസ് വാഷ് എടുത്തിട്ട് നമുക്കൊരു സർക്കുലർ മോഷനിൽ വേണം നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകാൻ. അതൊരു 60 seconds തന്നെ നമ്മളൊരു സർക്കുലർ മോഷനിൽ കഴുകുന്നതാണ് വളരെയധികം നല്ലത്. കഴുകാൻ ഉപയോഗിക്കേണ്ട വെള്ളം എപ്പോഴും ലുക്വം വാട്ടറോ അല്ലെങ്കിൽ കൂളായിട്ടുള്ളൊരു വാട്ടറോ ഉപയോഗിച്ച് വേണം നമ്മൾ ഫേസ് വാഷ് ചെയ്യുവാൻ. അതിനുശേഷം നമ്മൾ സോഫ്റ്റായിട്ടുള്ള ടവൽ ഉപയോഗിച്ച് നമ്മൾ മുഖത്ത് നന്നായിട്ട് സ്ലോലി നമ്മൾ എന്ത് ചെയ്യണം, ഒപ്പിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലെൻസർ കഴിഞ്ഞു. ക്ലെൻസർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫേസിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നല്ലൊരു ടോണർ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ടോണറും അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലൊരു സിറം നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം വേണം നല്ലൊരു മോയ്സ്ചർ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ക്ലെൻസർ ഉപയോഗിച്ചാലും അതുപോലെ ടോണർ, അതുപോലെ സിറം, മോയ്സ്ചർ, സൺസ്ക്രീൻ, ഇവയെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പിന് അനുയോജ്യമായതാണെന്ന് മനസ്സിലാക്കി വേണം ഉപയോഗിക്കുവാൻ. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. സൺസ്ക്രീൻ നമ്മുടെ ശരീരത്തിന് എന്തുമാത്രം പ്രാധാന്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിൽ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കുന്നതും ഒരേ എഫക്റ്റായി മാറും. അൾട്രാവയലറ്റ് ലൈറ്റ്സ് എയും ഉണ്ട്, അൾട്രാവയലറ്റ് ബിയും ഉണ്ട്. അപ്പോൾ ഈ അൾട്രാവയലറ്റ് ലൈറ്റ് എ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിന് പ്രായം കൂടാനും അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ ചുളു വരാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ല അൾട്രാവയലറ്റ് ലൈറ്റ് ബി ആണ് നമ്മൾ കൊള്ളുന്നതെങ്കിൽ സ്കിന്നിന് ക്യാൻസർ പോലെയും അതുപോലെ പൊള്ളൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സ്കിന്നിൽ പുരട്ടേണ്ടത് ഒരു ഫിംഗർ ടിപ്പ് യൂണിറ്റിലാണ് നമ്മുടെ ശരീരത്തിൽ പുരട്ടേണ്ടത്. ഡ്രസ് ഇല്ലാത്ത ഭാഗത്തെല്ലാം തന്നെ നമ്മളിത് പുരട്ടുകയും വേണം. പുറത്തു പോകുന്നതിന് ഒരു 15 minutes മുന്നെയെങ്കിലും ഇത് യൂസ് ചെയ്യണം. ഒരു 3 hours അല്ലെങ്കിൽ 4 hours കഴിയുമ്പോൾ ഇത് റീ അപ്ലൈ ചെയ്യുകയും വേണം. ഒരു നല്ല സൺസ്ക്രീനകത്ത് ഒരു സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ കാണും. ആ SPF എന്ന് പറയുന്നത് 15 മുകളിലായിരിക്കണം. SPF ഉണ്ടെങ്കിൽ UVB റൈസിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്തോളും. അതുപോലെ PA+ മുകളിലോട്ടുണ്ടെങ്കിൽ UVA റൈസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യും. അടുത്തൊരു ഡൗട്ടാണ് എത്രാമത്തെ വയസ്സ് മുതലാണ് നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത്. നമുക്കൊരു 6 months കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് മുതൽ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ ഇപ്പോഴും ഫിസിക്കൽ സൺസ്ക്രീനാണ് യൂസ് ചെയ്യേണ്ടത്. സൺസ്ക്രീൻ തന്നെ 2 types ഒന്ന് ഫിസിക്കൽ സൺസ്ക്രീനും ഒന്ന് കെമിക്കൽ സൺസ്ക്രീനും. നമുക്ക് 6 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കെമിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ്.
അതുപോലെ തന്നെ ഈ സൺസ്ക്രീനിൽ ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ അലർജി ആയിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു വിദഗ്ധ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് എങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്യാമെന്നൊക്കെ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുന്നതാണ് വളരെയധികം നല്ലത്. അടുത്ത നൈറ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്കൊരു ഡബിൾ ക്ലെൻസർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതിനുശേഷം നമുക്ക് ടോണർ തന്നെ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് സിറം, അത് കഴിഞ്ഞിട്ട് മോയ്സ്ചർ. ഇങ്ങനെ വേണം നമുക്ക് ഒരു ദിവസത്തെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് ഒരു ഡേ എന്തൊക്കെ ചെയ്യാം എന്നാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ തന്നെ നമുക്ക് ചെയ്തുകൂടാത്ത കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണ് തന്നെയാണ് നമ്മൾ രാത്രിയിൽ നല്ലൊരു ക്ലെൻസർ ഉപയോഗിക്കാതെ കിടക്കുക എന്നുള്ളത്. കാരണം ഇങ്ങനെ ഉപയോഗിച്ച് കിടന്നാൽ തന്നെ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നൈറ്റിൽ നന്നായിട്ട് മുഖം കഴുകിയിട്ട് വേണം കിടക്കുവാൻ. അതുപോലെയാണ് മറ്റൊരു കാര്യം, നമ്മൾ പില്ലോസിൻ്റെ കവർ എല്ലാം തന്നെ 1 വീക്കിൽ തന്നെ നമുക്ക് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. വീക്കിൽ തന്നെ 2 പ്രാവശ്യം നമ്മൾ പില്ലോസിൻ്റെ കവറുകൾ മാറ്റേണ്ടത് വളരെ അത്യാവശ്യകരമായ ഒന്നാണ്. അടുത്ത ഒരു കാര്യം, അതുപോലെയാണ് മോയ്സ്ചർ എന്ന് പറയുന്നത്. മറ്റ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്താലും ഈ 3 കാര്യങ്ങൾ നമ്മൾ മറക്കാനേ പാടില്ല. മോയ്സ്ചറും നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. അതുപോലെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് പറയേണ്ട ഒന്നാണ് ഉറക്കം എന്ന് പറയുന്നത്. കറക്റ്റ് സമയത്ത് ഉറങ്ങുവാനും ഉറക്കം എണീക്കുവാനും നമ്മൾ ശ്രമിക്കുക തന്നെ വേണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഒരു 2 വീക്സിനകത്ത് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രകടമായ ഒരു മാറ്റം നമ്മുടെ ഫേസിനും നമ്മുടെ സ്കിന്നിനും കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.